എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഫൈവ് ഇയർ പ്ലാൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയെക്കുറിച്ച് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയെ എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു കൗൺസിലാണ് ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്, കേട്ടോ. അപ്പോൾ ഇത് 1952 ഓഗസ്റ്റ് 6 നിലവിൽ വരുന്നത്, 1952 ഓഗസ്റ്റ് 6 നിലവിൽ വരുന്നത്. ഇതിൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഇതിൻ്റെ ചെയർമാൻ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ആസ്ഥാനം ന്യൂഡൽഹി ആയിരിക്കും. ഓക്കെ, അപ്പോൾ NDC അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഇതിൻ്റെ നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ് 6 നിലവിൽ വരുന്നത്. ചെയർമാൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ചെയർമാൻ. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹി. ഓക്കെ, ഇവിടെ ഇതിൻ്റെ കീഴിലാണ് ഫൈവ് ഇയർ പ്ലാൻസ് വരുന്നത്. വർഷം നോക്കിയോ, 1952 നിലവിൽ വന്നത്. പക്ഷേ എന്നാൽ ഫൈവ് ഇയർ പ്ലാൻ 1951 നിലവിൽ വന്നു. ഓക്കെ, ഈ ഫൈവ് ഇയർ പ്ലാന് തുടങ്ങിയ ശേഷമാണ് NDC ആരംഭിച്ചത്. NDC ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഫൈവ് ഇയർ പ്ലാനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. NDC വന്നപ്പോൾ ഈ ഫൈവ് ഇയർ പ്ലാനിനെ NDC ലയിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇവിടെ അപ്പോൾ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാന് നിലവിൽ വന്നത് 1951-56 കാലഘട്ടങ്ങളിലാണ് നിലവിൽ വന്നത്. ഓക്കെ, ഈ പഞ്ചവത്സര പദ്ധതി ആദ്യത്തെ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാന് കുറിച്ചിട്ട് പാർലമെൻറ്റിൽ ബിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റുവാണ് ഈ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചിട്ട് ബില്ല് അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് പാർലമെൻറ്റിൽ. വർഷം 1951 ഡിസംബർ 8 ഹരോൾഡ് ഡോമർ മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. അടുത്ത, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം നൽകിയ ഒരു, അല്ലെങ്കിൽ അവരുടെ മെയിൻ വിഷൻ, ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ്റെ മെയിൻ വിഷൻ തന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെൻ്റ് ആയിരുന്നു മെയിൻ വിഷൻ. ഓക്കെ, എന്നടുത്ത് ആർക്കിടെക്ട് ഓഫ് പ്രിയാമ്പിൾ എന്നറിയപ്പെടുന്ന KN രാജ്, അല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് പ്രിയാമ്പിൾ എന്നറിയപ്പെടുന്നത് KN രാജിനെയാണ്. അതായത് പഞ്ചവത്സര പദ്ധതികളുടെ ആമുഖം തയ്യാറാക്കിയത്, ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ്റെ ആമുഖം തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളിയായിട്ടുള്ള KN രാജാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ KN രാജാണ് പഞ്ചവത്സര പദ്ധതികളിൽ ഉണ്ടായിരുന്നിട്ടുള്ള ഏക മലയാളി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിലും KN രാജാണ്. ഓക്കെ, പിന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952 ഒക്ടോബർ 2 നിലവിൽ വന്നത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിലവിൽ വന്നത് 1952 ഒക്ടോബർ 2 നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണവും നിലവിൽ വന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ്റെ സമയത്താണ് കുടുംബാസൂത്രണം ഒക്കെ നിലവിൽ വരുന്നത്. ഓക്കെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ഫാമിലി പ്രോഗ്രാമിങ്. ഓക്കെ, പിന്നെ യു ജി സി നിലവിൽ വന്നത്, യൂണിയൻ ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് 1953 UGC നിലവിൽ വരുന്നത്. പിന്നെ മൾട്ടിപ്പർപ്പസ് പ്രോജക്റ്റ് ആയിട്ടുള്ള ബക്രാനഗൽ, ഹിരാകുണ്ട്, ദാമോദർ, ഇതെല്ലാം നിലവിൽ വന്നത് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ്റെ കാലഘട്ടത്താണ്. ഓക്കെ, ഇവിടെ അപ്പോൾ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാന് നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചറിനാണ്, അല്ലെങ്കിൽ കൃഷിക്കാണ് പ്രാധാന്യം നൽകിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൃഷിക്ക് പ്രാധാന്യം നൽകുമ്പോൾ കൃഷി ചെയ്യണമെങ്കിൽ എന്തും വേണം, വെള്ളം വേണം. ഓക്കെ, അപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ടും മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവർ ഡാമുകൾ സെറ്റ് ചെയ്തു. ആ ഡാമുകളാണ് ഏതൊക്കെ? ബക്രാനഗൽ, ഹിരാകുണ്ട്, ദാമോദർ വാലി. ഓക്കെ, ശരി. ഇനി ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ടാർഗറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 2.5 ആയിരുന്നു അവർ ലക്ഷ്യമിട്ടത്. പക്ഷേ അച്ചീവ് ചെയ്തത് 3.6 വരെ അവർ അച്ചീവ് ചെയ്തു. അപ്പോൾ ഇതൊരു സക്സസ്ഫുള്ളി ആയിട്ടുള്ള ഒരു ഫൈവ് ഇയർ പ്ലാൻ ആയിരുന്നു. ഓക്കെ, 2.1 അവർ പ്രതീക്ഷിച്ചത്, കിട്ടിയത് 3.6% വരെ ലാഭം കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാന്. അതുപോലെ നമ്മൾ ഇന്നലെ പഠിച്ചത് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് പോകാം. ഇനി അടുത്ത് പറയുന്നത് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനാണ്. 1956 to 61 വരെയാണ് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാന് നിലവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 to 62 വരെ ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യാവസായിക വൽക്കരണമായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് നമുക്ക്
കൃഷിയായിരുന്നു, രണ്ടാമത്തത് വ്യവസായമാണ്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ, ഓക്കെ, അല്ലെങ്കിൽ വ്യാവസായിക വൽക്കരണം. ഓക്കെ, ഈ ഒരു സമയത്താണ് സ്റ്റീൽ പ്ലാന്റ്സുകൾ നിലവിൽ വരുന്നത്. ദുർഗാപൂർ, വെസ്റ്റ് ബംഗാളിലുള്ള ദുർഗാപൂർ, ഭിലായ് ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ. ഓക്കെ, അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റീൽ പ്ലാന്റ്സ് നിലവിൽ വരുന്നത് സെക്കൻഡ് ഫൈബർ പ്ലാന്റ് കാലഘട്ടത്താണ്. അതുപോലെ തന്നെ ഇതിനെ മഹലനോബീസ് മോഡൽ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മഹലനോബീസ് മോഡൽ എന്ന പേരിലാണ് ഈ ഒരു സംഭവത്തെ അറിയപ്പെട്ടത്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ് നാഷണൽ ഇൻകം. ഓക്കെ, ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് അതായത് തൊഴിലില്ലായ്മ പരിഹരിക്കുക, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ പരിഹരിച്ചുകൊണ്ട് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ടാർഗറ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4.5 ആണ്, 4.5 ആണ്, 5% ടാർഗറ്റ് റേറ്റ് എന്ന് പറയുന്നത് അവർ ലക്ഷ്യം വച്ചത്. പക്ഷേ അവർക്ക് നേടിയത് അല്ലെങ്കിൽ അവർ അച്ചീവ് ചെയ്തത് 4.27% ആണ് അവർ അച്ചീവ് ചെയ്തത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ, ഇൻഡസ്ട്രിയലൈസേഷനാണ് അല്ലെങ്കിൽ വ്യാവസായിക വൽക്കരണമാണ് സെക്കൻഡ് ഫൈബർ പ്ലാന്റ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണെന്ന് പറഞ്ഞു. സ്റ്റീൽ പ്ലാന്റുകൾ നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. മഹലനോമിക്സ് മോഡൽ എന്ന് അറിയപ്പെടുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് പരിഹരിക്കുക അല്ലെങ്കിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുക, അതോടെ തന്നെ നാഷണൽ ഇൻകം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം. ടാർഗറ്റ് 4.5% ആണ്, ആക്ച്വൽ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4.27 ആണ്. ഓക്കെ, ഇവിടെ അപ്പോൾ നമ്മൾ പഠിച്ചത് ഫൈബർ പ്ലാൻ പഠിച്ചത് നമ്മൾ രണ്ട് ഫൈബർ പ്ലാനാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇവിടെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മറക്കൂല എന്ന് വിശ്വസിക്കുന്നു. പ്രിൻ്റ് ആൻഡ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഇതിന് മുമ്പേ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.